ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണക്കച്ചെമ്മീൻ റോസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് ചെമ്മീനാണ് ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അത് ഇതൊന്ന് ചൂടായി വരിക അത്രേ വേണ്ടു അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് എണ്ണ ഒന്നും ഒഴിക്കേണ്ട അല്ലാതെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി മാറി വരുന്ന സമയത്ത് നമുക്കത് വെള്ളത്തിൽ കിട്ടാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകണം അപ്പോൾ നമുക്ക് അത് കഴുകി വെക്കാം അപ്പോൾ ഞാൻ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് സവോളയാണ് എടുത്തിരിക്കണത് അപ്പോൾ സവോള എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നീളത്തിൽ കന ഇല്ലാതെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി ഒരു കഷ്ണം ഇഞ്ചിയും ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഞാനിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരണം അപ്പോൾ അതുവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക തീ ഒരുപാട് കൂട്ടിയിട്ട് കരിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ സാധാരണ മുളക് പൊടിയാണ് കാശ്മീരി ഒന്നല്ല അപ്പോൾ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക പച്ചമുളകിൻ്റെയൊക്കെ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടികൾ ചേർത്തുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇനി ആ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് പോകണ സമയത്ത് ഞാനിവിടെ ഒരു രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിരിക്കണത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക അത് വെന്ത് വരുന്ന സമയത്ത് ചെമ്മീൻ നല്ലോണം കഴുകിയതാണ് ഇതിനി ചെറുതായിട്ടൊന്ന് അതുപോലെ ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങട്ടിട്ട് വല്ലാതെ പൊടിക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ വറുത്തതിന് ശേഷമാണ് ചെമ്മീൻ കഴുകിയെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ചെമ്മീനും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തുമ്പോൾ നോക്കണം കാരണം ഉണക്ക ചെമ്മീനാണ് അപ്പോൾ അതിൽ ആവശ്യത്തിൽ ഉപ്പുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം അതിൻ്റെ വെള്ളമായി ഒക്കെ ഒന്ന് പോകണം ചെമ്മീൻ ഒന്ന് വെന്ത് വരണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ കരിയാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം പോയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടീ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് എത്തണമ രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലത്തെ വെള്ളമയം മുഴുവനായിട്ട് പോകണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക ഇപ്പം നല്ലോണം വിട്ട് വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കറിവേപ്പിലൊക്കെ നല്ലോണം ഇട്ടാലാണ് ശരിക്കും നല്ല നാടനായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഇത് ഉണക്ക ചെമ്മീൻ്റെ ആ ഒരു കുത്തൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ആ ഒരു മണ പച്ച മണമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയ നല്ല റെസിപ്പി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ